സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രചാരണ സംഗമ വേദിയായി കൊച്ചി ബ്രോഡ്വേയിലെ മേത്തർ ബസാർ. മേത്തർ ബസാറിലെത്തിയാൽ ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിലെത്തിയ പ്രതീതിയാണ്. ഒപ്പം കൊടിതോരണങ്ങളും LED ചിഹ്നങ്ങളുമായി താമരയും അരിവാൾ ചുറ്റികയും കൈപ്പത്തിയും വിൽപ്പനയ്ക്കായി ഒരേ നിരയിൽ ഇവിടെ നിറഞ്ഞിട്ടുമുണ്ട്. ആലത്തൂരിലെയും തൃശൂരിലെയും തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളാണ് ബ്രോഡ്വേയിലെ മേത്തർ ബസാർ നിറയെ. ഈ മണ്ഡലങ്ങളിലെ പോസ്റ്ററുകൾ എന്തിനെ എറണാകുളം നഗരത്തിലെ മാർക്കറ്റുകളിൽ ഒട്ടിച്ചെന്നാണ് സംശയമെങ്കിൽ, ഈ മണ്ഡലങ്ങളിൽ വോട്ടുള്ള ബസാറിലെ കച്ചവടക്കാർ തന്നെ ഇതിന് മറുപടി നൽകും. കുന്നംകുളത്തുകാരാണ് കൂടുതലും. കുന്നംകുളം ഡെമോക്രാറ്റിക് ഫെഡറേഷൻ എന്ന കൂട്ടായ്മയും ഇവർക്കുണ്ട്. മേത്തർ ബസാറിൽ മാത്രമല്ല, കോർപ്പറേഷൻ ബസാർ, കൊളുത്തറ ബസാർ എന്നിവിടങ്ങളിലും പല മണ്ഡലങ്ങളിലെയും വോട്ടർമാരുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എറണാകുളത്തെ സ്ഥാനാർത്ഥികൾക്കൊപ്പം മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നഗരത്തിലെ ബസാറുകളിൽ എത്താറുണ്ടെന്ന് മേത്തർ ബസാറിൽ കച്ചവടം ചെയ്യുന്ന റോയ്മോൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ജീവനക്കാരായിട്ടും കച്ചവടക്കാരായിട്ടും കൂടുതൽ ആളുകളുള്ളത് നമ്മുടെ കുന്നംകുളം, ചാലിശ്ശേരി, പട്ടാമ്പി, ചങ്ങനകുളം, അതുപോലെ കേച്ചേരി ആ ഏരിയയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ കൂടുതൽ ആളുകളും ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളാണ്. അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിൽ നിന്നുള്ള കുറച്ച് ആളുകളുണ്ട്, തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ മുഴുവൻ സമയം ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അവർക്ക് അറിയാനും ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ പ്രവർത്തനം നടത്തുന്നത്. ഇത് ഈ പോസ്റ്റർ പ്രചരണമൊക്കെ അതിനു വേണ്ടിയാണ്. നമ്മുടെ ആളുകളെ നമ്മുടെ സ്ഥാനാർത്ഥിയെ മനസ്സിലാക്കാനും സ്ഥാനാർത്ഥി നേരിട്ട് വന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ വന്നിട്ടാണ്. വോട്ട് തേടി മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ബസാറിലേക്ക് എത്തുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രചാരണ സാമഗ്രികൾ ഇവിടെ കിട്ടും. കൊടിതോരണങ്ങൾ, ചിഹ്നങ്ങൾ, LEDയിലെ താമര, കൈപ്പത്തി, അരിവാൾ ചുറ്റിക നക്ഷത്രം എല്ലാമുണ്ട്. പ്രചാരണം കൊഴുക്കുമ്പോൾ കച്ചവടവും വർദ്ധിക്കും. ഇത് സാധാരണ പാർട്ടികൾ പാർട്ടി മെമ്പർമാരുണ്ടല്ലോ, അവർ വാങ്ങിക്കൊണ്ടുപോകും. ഇപ്പൊ തന്നെ കെട്ടിലുടങ്ങില്ലേ, റോഡിലും എല്ലാത്തിനും കെട്ടിലുടങ്ങില്ലേ, അതിനൊക്കെ തന്നെ ബസാറ് തന്നെ മേടിക്കണ്ടേ. BJP, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ലീഗ് എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും വരും. എല്ലാ രാഷ്ട്രീയ പാർട്ടി അനുഭാവികളും ബസാറിലുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മേത്തർ ബസാറിലെ കച്ചവടക്കാരുടെ വോട്ടും അവരുടെ കുടുംബങ്ങളുടെ വോട്ടും നിർണായകമാണ്. എറണാകുളം മേത്തർ ബസാറിൽ ആദ്യം എത്തുന്നവർ എന്തായാലും ഒന്ന് ശങ്കിച്ചു നിന്ന് പോകും. കാരണം ചുവരുകളിലെ പോസ്റ്ററുകൾ കാണുമ്പോൾ തങ്ങൾ എത്തിച്ചേർന്നത് ആലത്തൂരിലോ അല്ലെങ്കിൽ തൃശൂർ മണ്ഡലത്തിലോ ആണ് എന്ന് തോന്നുന്ന വിധമാണ് ഇവിടെയുള്ള പോസ്റ്ററുകൾ. എന്നാൽ ഇത് എറണാകുളം മണ്ഡലത്തിൽ തന്നെയാണ്. പക്ഷേ ഈ പോസ്റ്ററുകൾ ഇത്തരത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഈ ആലത്തൂരിലെയും തൃശൂരിലെയും എല്ലാം വോട്ടർമാർ ഏറ്റവും അധികം ജോലി ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ ഉടമകളുമായും ജോലിക്കാരുമായും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ആലത്തൂരിലെയും തൃശൂരിലെയും സ്ഥാനാർത്ഥികൾ എത്താറുമുണ്ട്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.